संन्यासाश्रमधर्म विधात्री ब्रह्मज्ञानसुधारसदात्री सद्गुरुरूपधरां सर्वज्ञां अमृतानन्दमयीं प्रणमामि। स्थापकाय च धर्मस्य सर्वधर्मस्वरूपिणे अवतारवरिष्ठाय रामकृष्णाय ते नमः। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। ब्रह्मचर्यव्रती दण्डी सर्ववेदान्तपण्डितः श्रीमद्विवेकयोगी मां प्रचोदयतु सर्वदा। अपार सच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। जय जय शङ्कर हर हर शङ्कर जय जय शङ्कर हर हर शङ्कर जय जय शङ्कर हर हर शङ्कर। നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വീണ്ടും ഗീതയിലെ അതിപ്രധാനങ്ങളായ ചില ശ്ലോകങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം പരമപ്രധാനമായി പറയേണ്ടത് രണ്ട് ശ്ലോകങ്ങളെയാണ്, രണ്ട് അതിദിവ്യങ്ങളായ ശ്ലോകങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, മനസ്സിനെ ഒതുക്കിയ യതചേതസാം, മനസ്സിനെ നിയന്ത്രിച്ച് ഒതുക്കിയ സത്വഗുണ രജോഗുണ തമോ ഗുണങ്ങളെ അടക്കി അതിനപ്പുറം എത്തിയ ഒരു യോഗി അല്ലെങ്കിൽ യതി എപ്രകാരം ഇഹലോകത്തിലും തൻ്റെ ശരീരത്യാഗത്തിന് ശേഷവും ബ്രഹ്മാനന്ദത്തെ വാരി വിതറിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. ഒരു യോഗിയെ സംബന്ധിച്ച്, ഒരു യതിയെ സംബന്ധിച്ച്, ശരീരത്തിലുള്ളപ്പോഴും ശരീരത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തെ ഉപേക്ഷിച്ചാലും രണ്ട് അവസ്ഥയിലും യോഗിയുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. അവൻ ആത്മസാക്ഷാത്കാരം നേടിയവനാണ്. പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ പലർക്കും പല സംശയം വന്നിട്ടുണ്ടാകും, എങ്ങനെയാണ് ഈ മനസ്സിനെ അടക്കുക, എങ്ങനെയാണ് സ്ഥിരമായി ഈ യോഗാവസ്ഥയിൽ മനസ്സിനെ വയ്ക്കുക. ഞാൻ പലപ്പോഴും ഈ പല വീഡിയോകൾ കാണുമ്പോഴും പിന്നെ അതുപോലെ മറ്റ് പല യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഈ താറാവിൻ്റെ കൂട്ടത്തെ, താറാക്കൂട്ടം എന്ന് പറയും, താറാവിൻ്റെ കൂട്ടത്തെ ഒരുപാട് താറാവിന് ഒരൊറ്റയാൾ ഒരു ചെറിയ കൈവഞ്ചിയിലിരുന്ന്, ചെറു തോണിയിലിരുന്നു കൊണ്ട് ഒരൊറ്റയാൾ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്ന കാണാം. അത്ഭുതം തോന്നിപ്പോകും. അതായത് നമ്മുടെ മിലിറ്ററിയിലൊക്കെ അവരുടെ സൈനിക വ്യൂഹം ചമയ്ക്കുന്നത് പോലെ വളരെ കൃത്യമായ അടുക്കി ഒതുക്കിയിട്ടാണ് ഈ താറാവുകൾ സഞ്ചരിക്കുന്നത്. ഭാഷ മനസ്സിലാവാത്ത, വിദ്യാഭ്യാസമൊന്നും ചെയ്യാത്ത, മനുഷ്യരല്ലാത്ത ഈ ജീവികൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി അതിൻ്റെ യജമാനനെ അനുസരിക്കുന്നത്? അതെനിക്ക് അത്ഭുതമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ യജമാനൻ എത്രത്തോളം ശ്രദ്ധാലുവായിരിക്കും. ഈ ഉദാഹരണം അമ്മയുടെ സംഭാഷണങ്ങൾ എന്ന് പറയുന്ന രണ്ട് അമൂല്യ ഗ്രന്ഥങ്ങളുണ്ട്. അമ്മയുടെ സംഭാഷണങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. 1ഉം 2ഉം വോള്യൂമുണ്ട്. ഈ അമ്മയുടെ സംഭാഷണങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആത്മീയതയെപ്പറ്റിയുള്ള വളരെ കൃത്യമായ, വളരെ വളരെ ദാർശനികമായ ഒരു കാഴ്ചപ്പാട്, വളരെ കൃത്യമായൊരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. അമ്മയുടെ സംഭാഷണങ്ങൾ വളരെ കുറഞ്ഞ വിലയുള്ളൂ. അത് വാങ്ങി വായിക്കണം എന്നെല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അമ്മയുടെ സംഭാഷണങ്ങൾ ശ്രീരാമകൃഷ്ണ വചനാമൃതം, ശ്രീരാമകൃഷ്ണ ലീലാമൃതം, രമണ മഹർഷിയുടെ വചനാമൃതം അത് ഏറ്റവും ഒടുവിൽ വായിക്കേണ്ടതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അമ്മയുടെ സംഭാഷണങ്ങളും രാമകൃഷ്ണദേവൻ്റെ വചനാമൃതം വായിച്ച ശേഷമാണ്, പലവരും വായിച്ച ശേഷമേ രമണ മഹർഷിയുടെ പുസ്തകങ്ങളിലേക്ക് കൈവയ്ക്കേണ്ടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപ്പോഴേ രമണ മഹർഷി എന്താണ് പറയുന്നത് എന്ന് തെറ്റിദ്ധാരണ കൂടാതെ മനസ്സിലാക്കാൻ സാധിക്കും. അമ്മയുടെ സംഭാഷണങ്ങളിൽ അമ്മ ഈ ഉദാഹരണം പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. താറാക്കൂട്ടത്തെയും കൊണ്ട് പോകുന്ന ഒരുവൻ ആ ചെറിയ വഞ്ചിയിലിരുന്ന് ചിലപ്പോൾ വീടി വലിക്കും, ചിലപ്പോൾ പാട്ടുപാടും, ചിലപ്പോൾ കരയിൽ നിൽക്കുന്നവരോട് സംസാരിക്കും. പക്ഷെ അപ്പോഴൊക്കെ അവരുടെ ശ്രദ്ധ ഈ താറാക്കൂട്ടം ചിതറിപ്പോകുന്നുണ്ടോ എന്നായിരിക്കും. ഒരാൾക്ക് രണ്ട് മുനയുള്ള ശ്രദ്ധ സാധ്യമാണോ എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടുന്ന ചോദ്യം. ഒരാൾ ഒരേ സമയത്ത് ബാഹ്യലോകത്ത് പ്രവർത്തിക്കുകയും അതേ സമയത്ത് ആന്തരിക ലോകത്ത് വേണ്ടുന്ന ശ്രദ്ധ വയ്ക്കുകയും ചെയ്യാൻ സാധിക്കുമോ? വലിയ ചോദ്യമാണ്. ഒരേ സമയത്ത് ബാഹ്യലോകത്ത് ശ്രദ്ധ വയ്ക്കുകയും അതേ സമയത്ത് അത്രയും തന്നെ തീവ്രതയിൽ, ഒരുപക്ഷെ അതിലും തീവ്രതയിൽ ആന്തരികമായ ശ്രദ്ധയും കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം നമ്മളെല്ലാം സ്വയം ചോദിക്കേണ്ടതാണ്. റഷ്യയിലുണ്ടായിരുന്ന ഒരു വളരെ ഉയർന്ന സാധകൻ ആയിരുന്നു ജോർജ് ഗുർജീഫ്. ഗുർജീഫ് അദ്ദേഹത്തിനടുത്ത് വരുന്ന ശിഷ്യന്മാരോട് അത്ഭുതകരങ്ങളായ ചില കാര്യങ്ങൾ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഗുർജീഫിൻ്റെ ശിഷ്യന്മാർ സാധാരണക്കാരല്ല. കാരണം ഗുർജീഫ് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് തന്നെ വളരെ വളരെ രസകരമായ ഒരു രീതിയിലൂടെയാണ്. ഒരാൾ അദ്ദേഹത്തിനടുത്ത് ശിഷ്യനാവണമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഗുർജീഫ് ചെയ്യുന്ന ആദ്യത്തെ കാര്യം അയാൾക്കൊരു വാച്ച് എടുത്ത് കൊടുക്കും, ഒരു റിസ്റ്റ് വാച്ച് എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും, താങ്കൾ ഒരു മിനിറ്റ് നേരം, 60 സെക്കൻഡ്, ഒരു മിനിറ്റ് നേരത്തേക്ക് താങ്കൾ ഈ വാച്ചിൽ നോക്കിയിരിക്കണം, സെക്കൻഡ് സൂചിയിൽ നിന്ന് കണ്ണെടുക്കാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ എല്ലാവരും പറയും, തീർച്ചയായിട്ടും പറ്റുമെന്ന് പറയും. പക്ഷേ ഗുരുജി പറയും, അപ്പോൾ അതേ സമയത്ത് നിങ്ങൾ 60 സെക്കൻഡ് സെക്കൻഡ് സൂചിയിലേക്ക് നോക്കിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെയും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്ത വരാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. മറ്റെന്തോ ചിന്തിച്ചുകൊണ്ട് വാച്ചിൽ നോക്കിയിരിക്കാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലേക്ക് കൂടെ നോക്കി അവിടെ ഒരു ചിന്ത ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാണ് നിങ്ങളുടെ ജോലി. ഗുർജീഫിനടുത്ത് വന്നുപെടുന്ന 95% പേരും തോൽക്കും. കാരണം ലോകം 95% പേരും തന്നെപ്പറ്റി ശ്രദ്ധിക്കാത്തവരാണ്. മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ, മറ്റുള്ള വസ്തുക്കളെ ശ്രദ്ധിക്കാൻ ഉത്സാഹം കാട്ടാൻ വളരെ എളുപ്പമാണ്. തന്നെ ശ്രദ്ധിക്കുക, സ്വയം ശ്രദ്ധിക്കുക എന്നത് വളരെ ദുഷ്കരമായ, ആരും ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയാണ്. എന്നാൽ സ്വയം ശ്രദ്ധിച്ച് സ്വയം അടങ്ങിയാൽ മാത്രമേ ലോകം അതിൻ്റെ ക്രമത്തിൽ വർത്തിക്കൂ. അങ്ങനെ സ്വയം ശ്രദ്ധിച്ച് അവനവൻ്റെ ഉള്ളിലെ പോരായ്മകളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ബാഹ്യശ്രദ്ധയും അതുപോലെ തന്നെ വരും. ഇവിടെ പറയുന്നത്, ഗുർജീഫ് ചെയ്തിരുന്ന ഈ കാര്യം ഞാനും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പല തവണയും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം, നമ്മൾ വാച്ചിലേക്ക് നോക്കുന്ന നിമിഷം ആദ്യത്തെ 5 സെക്കൻഡ് ഒരു പക്ഷേ നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഓട്ടം തുടങ്ങും. അപ്പോൾ ആ മനസ്സിനെയും ശ്രദ്ധിക്കുക, ചലിക്കുന്ന സെക്കൻഡ് സൂചിയും ശ്രദ്ധിക്കുക. 60 സെക്കൻഡ് നേരത്തേക്കെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഒരു മിനിറ്റ് നേരം പോലും മനസ്സടങ്ങിയിരിക്കാത്ത മനുഷ്യനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നു, ലോകത്തെ ഭരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്നത്. ഈ ലോകമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭാവമാണ്. The world is nothing but a gross mind. The world is a gross mind, and mind is a subtle world. Mind is a subtle world, the world is a gross mind. So by controlling the subtle mind, the subtle world, the outside world will settle by itself, on itself. ആന്തരിക ലോകത്തെ അടക്കുന്നതിലൂടെ, ആന്തരിക ലോകത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ ബാഹ്യലോകവും താനെ അടുക്കും ചിട്ടയും ഉള്ളതായി തീരുന്നത് കാണാം. ഇപ്പോൾ ബാഹ്യലോകത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ 2 ലോകങ്ങളും നമുക്ക് നഷ്ടപ്പെടും. ബാഹ്യലോകത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നമ്മൾ സ്വന്തം ലോകവും നഷ്ടപ്പെടുത്തും, ബാഹ്യലോകവും നഷ്ടപ്പെടുത്തും. കാമുകി കാമുകന്മാർ തമ്മിൽ ഉണ്ടാവുന്ന പല ചണ്ഡകളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആ സമയത്ത് കാമുകിയും കാമുകനും തമ്മിൽ പരസ്പരം നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. പരസ്പരം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ 2 പേരും പരാജിതരാകുന്നു, പിരിയുന്നു. ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിനെ വെടിപ്പാക്കി വെക്കാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 2 പേരും എന്നും ഐക്യപ്പെട്ടേനെ. പല കുടുംബ പ്രശ്നങ്ങളുടെയും കാരണം ഈ പരസ്പരം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാണ്. പരസ്പരം നിയന്ത്രിക്കാൻ ശ്രമിക്കാതെ അവനവൻ്റെ തെറ്റുകൾ തിരുത്താനും അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കാനും ആദ്യം ശ്രദ്ധിച്ചാൽ കുടുംബ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാവും. അതുകൊണ്ടാണ് ഗുരുജി ചോദിച്ചത്, നിങ്ങൾക്ക് ആന്തരിക ലോകവും ശ്രദ്ധിക്കാനും വാച്ച് നോക്കാനും ഒരേ സമയത്ത് കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ശിഷ്യനാവേണ്ടതുള്ളൂ എന്ന് അദ്ദേഹം പറയാറുണ്ട്. അതുപോലെ ഭാരതത്തിൽ ഒന്നല്ല നൂറുകണക്കിന് ആയിരക്കണക്കിന് രീതികളുണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ. ഒരു പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാനും മനസ്സിനെ കീഴടക്കാനും ലോക വിജയിയാവാനുമുള്ള സൂത്രങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഭാരതമാണ്. വിശേഷിച്ച് ഭാരതത്തിൻ്റെ ഗുരുപരമ്പരയാണ് ഹിന്ദുധർമ്മമാണ്. ഹിന്ദുധർമ്മത്തെപ്പോലെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള മറ്റൊരു ധർമ്മവുമില്ല. മറ്റെവിടെയെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ഒരു അലയൊലി കാണുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുത്തതാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ ഭാരതീയരായ ഹിന്ദുക്കളായ നാം എന്തുകൊണ്ട് നമ്മുടെ തന്നെ ഗുരുപരമ്പര പറഞ്ഞു തന്നിട്ടുള്ള മനസ്സിനെ അടക്കാനുള്ള വിധികളെ പാലിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ കുട്ടികൾക്ക് ഇതിലൊന്നും താല്പര്യമില്ലാതായി. നമ്മുടെ കുട്ടികളെ ചൈന നിർമ്മിക്കുന്ന ഗെയിമുകൾ കളിക്കാനും അമേരിക്കൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ പിന്നാലെ പോകാനും മാത്രമേ കൊള്ളുകയുള്ളൂ എന്ന് തെളിയിച്ചിരിക്കുകയാണ് പലപ്പോഴും. എന്നാൽ കൊച്ചുകുട്ടികളെ ചെറുപ്പത്തിലെ തന്നെ ധ്യാനം പരിശീലിപ്പിക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഭഗവാൻ രമണ മഹർഷിയെ പോലുള്ള മഹാത്മാക്കളുടെ ദൃഷ്ടിയിൽ ധ്യാനം എന്നത് ഏതെങ്കിലും ശ്വസനക്രിയയല്ല. ധ്യാനം എന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വളരെ സൂക്ഷ്മമായി മനസ്സിനെ ഒബ്സേർവ് ചെയ്യണം, മനസ്സിനെ നിരീക്ഷിക്കുകയാണ് വേണ്ടത്. ഒരിക്കൽ ഇതൊരു ജെൻ കഥയാണ്. ഒരിക്കൽ ഒരു ഗുരു ശിഷ്യനോട് പറഞ്ഞു, നോക്കൂ, നീ ദൂരെയുള്ള ആ ചോലയിൽ പോയിട്ട്, ആ തെളിനീരൊഴുക്കിൽ പോയിട്ട്, തോട്ടിൽ പോയിട്ട് എനിക്ക് അല്പം വെള്ളം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ശിഷ്യൻ പാത്രവുമായിട്ട് നടന്നു. ശിഷ്യൻ ചെല്ലുന്നതിന് തൊട്ട് മുമ്പേ ആ ചോല മുറിച്ചു കടന്നുകൊണ്ട് ഒരു കാളവണ്ടി പോയി. ആ കാളവണ്ടി പോയതുകൊണ്ട് ആ തെളിനീരാകെ കലങ്ങി, അടിയിലെ മണ്ണും ചെളിയും കലങ്ങിയിട്ട് ഇങ്ങനെ കലങ്ങിയിരിക്കുകയായിരുന്നു. ശിഷ്യൻ ആ തെളിനീർ തെളിക്കാൻ വേണ്ടി കൈയിട്ടിളക്കാൻ തുടങ്ങി. എത്രത്തോളം കൈയിട്ടിളക്കുന്നു അത്രത്തോളം അത് വീണ്ടും കലുഷിതമായിക്കൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞ് ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി, ഗുരു, ഞാൻ ഈ കലങ്ങിയ വെള്ളം തെളിക്കാൻ ഒരുപാട് ശ്രമിച്ചു, അത് തെളിയുന്നില്ല, കൂടുതൽ കലങ്ങുന്നേ ഉള്ളൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞു, നീ ഒന്നും ചെയ്യേണ്ടതില്ല, നോക്കിയിരിക്കുക മാത്രം. നീ ഈ തോട്ടിലേക്ക് നോക്കിയിരിക്കുക മാത്രം, വെള്ളം താനെ അടങ്ങിക്കോളും, വെള്ളം താനെ ശുദ്ധമായിക്കോളും എന്ന് പറഞ്ഞു. അതുപോലെ മനസ്സിനെ അടക്കാൻ വേണ്ടി ഒരുപാട് ക്രിയകൾ ചെയ്യുന്നത് മനസ്സിനെ കൂടുതൽ വിക്ഷുബ്ധമാക്കാൻ ചിലപ്പോൾ കാരണമായേക്കാം. മനസ്സിനെ അടക്കാൻ വേണ്ടി ആ ക്രിയ ഈ ക്രിയ എന്ന് പറഞ്ഞ് ഗുരുക്കന്മാരുടെ പിന്നാലെ ഓട്ടമാണ്. അവസാനം മനസ്സടങ്ങാതെ പണം നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന അവസ്ഥയാണ്. മനസ്സിനെ അടക്കാൻ കേവലം ഒരു മന്ത്രം മതി, ഏതെങ്കിലും ഒരു മന്ത്രം, ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, ഏതെങ്കിലും ഒരു മന്ത്രം എടുത്ത് പതിയെ ജപിക്കുക. മനസ്സോടും, അപ്പോൾ വീണ്ടും മന്ത്രത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. മനസ്സ് പിന്നെയും ഓടും. അങ്ങനെ 100 തവണ ഓടുമ്പോഴും 100 തവണയും മനസ്സിനെ തിരിച്ച് ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ, ഇഷ്ടമൂർത്തിയിലേക്ക് കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ധ്യേയ വസ്തുവിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ മനസ്സിന് മനസ്സിലാവും ഓടിയിട്ട് കാര്യമില്ല, ഇയാൾ എപ്പോൾ ഓടിയാലും എന്നെ പിടിക്കും, അതുകൊണ്ട് ഞാനിനി ഓടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിന് കൃത്യമായി ബോധ്യമാവും. അങ്ങനെ ബോധ്യമാക്കണമെങ്കിൽ നിരന്തര പരിശ്രമം വേണം, മെല്ലെ മെല്ലെ വേണം. തിടുക്കം കൂട്ടി ഒന്നും പൂ വിരിയില്ല. ഒരു പൂ വിരിയാൻ അതിൻ്റെ സമയവും കാലവും ഒക്കെ ഉണ്ട്. പൂ വിരിയുന്നത് എപ്പോഴാണെന്ന് ആരും കണ്ടിട്ടുമില്ല. ഞാനിപ്പോൾ ഈ ഡിസ്കവറി ചാനലിലും മറ്റും കാണുമ്പോൾ, അല്ലെങ്കിൽ നാഷണൽ ജിയോഗ്രാഫിക്കിലൊക്കെ ഈ പൂ വിരിയുന്നത് ഇങ്ങനെ കാണിക്കാറുണ്ട്. കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നും, പക്ഷെ നമ്മളിത് കാണാറില്ല. ഒരു പൂ വിരിയുന്നത് അത്ര സൂക്ഷ്മമായൊരു പ്രക്രിയയാണ്. മനുഷ്യൻ്റെ ശ്വാസവും പൂ വിരിയുന്നതും ഏകദേശം ഒരുപോലെയാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ അത് നടക്കുന്നു. ഇപ്പോൾ ഒരു മൊട്ട് വിരിഞ്ഞ് പൂവായി മാറുന്നത് പോലെ വേണം ആത്മീയമായ പ്രഫുല്ലത നേടാൻ. അതിന് വളരെ സൂക്ഷ്മമായൊരു മനസ്സുണ്ടാക്കിയെടുക്കണം, ശാന്തമായൊരു മനസ്സുണ്ടാക്കിയെടുക്കണം, വിക്ഷുബ്ധിയില്ലാത്ത, വിക്ഷോഭങ്ങളില്ലാത്തൊരു മനസ്സുണ്ടാക്കിയെടുക്കണം. അതിന് മനസ്സിനെ നന്നായി നിരീക്ഷിക്കണം. എപ്പോഴെപ്പോഴൊക്കെ മനസ്സ് വസ്തുക്കളിലേക്ക്, വിഷയങ്ങളിലേക്ക് ഓടുന്നുവോ അപ്പോഴപ്പോഴൊക്കെ മെല്ലെ വിളിച്ചു കൊണ്ടുവരണം. അതിന് നല്ലൊരു ബുദ്ധി ഉണ്ടായിരിക്കണം. നേരത്തെ ഭഗവാൻ പറഞ്ഞു ബുദ്ധിയോഗം വേണം, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സടങ്ങില്ലെന്ന് പറഞ്ഞു. ബുദ്ധിയോഗം എന്താണ്? വിചാരം ചെയ്യണം. നമുക്ക് സാധാരണഗതിയിൽ വിചാരം വരാൻ സാധ്യതയില്ല. അതിനാണ് സത്സംഗങ്ങൾ കേൾക്കുന്നതും സദ്ഗ്രന്ഥങ്ങൾ വായിക്കുന്നതുമൊക്കെ നമുക്ക് ഈ വിചാരം വരാനാണ്. മനസ്സ് വേണ്ടാത്തൊരു വിഷയത്തിലേക്ക് ഓടുമ്പോൾ അതിനോട് ബുദ്ധി പറഞ്ഞു കൊടുക്കണം. നീ എന്തിനാണ് ഓടുന്നത്? നീ അവിടെ പോയിട്ട് എന്താണ് നിനക്ക് സുഖം? മനസ്സുകൊണ്ട് നീ ഇങ്ങനെ ഓരോന്നിന് സുഖിച്ചിട്ട് അവസാനം നിൻ്റെ ജീവിതം നഷ്ടപ്പെടുകയാണ്. നിൻ്റെ സുഖം അകത്താണിരിക്കുന്നത്. ഇതിന് യോഗശാസ്ത്രത്തിൽ പ്രത്യാഹാരം എന്ന് പറയും. പുറത്തേക്ക് ഓടിയ മനസ്സിനെ വിളിച്ച് അകത്ത് കൊണ്ടുവന്ന് ഹൃദയത്തിൽ ഊട്ടുക, അതാണ് പ്രത്യാഹാരം. പുറത്തേക്ക് പോയ മനസ്സിനെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുവരിക. അങ്ങനെ പലവരും മനസ്സ് ഒരു ഭ്രാന്തനായ കുരങ്ങനെ പോലെ അല്ലെങ്കിൽ കള്ളുകുടിച്ച കുരങ്ങനെ പോലെ ഓടിക്കളിക്കും. അതിനെ അപ്പോഴൊക്കെ ഒന്നല്ലെങ്കിൽ ഇഷ്ടമൂർത്തിയിലേക്ക്, മന്ത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ തിരിച്ച് ഞാൻ എന്ന ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതിന് നമുക്ക് വലിയ സൂക്ഷ്മത, എനിക്ക് തോന്നുന്നു രമണ മഹർഷിയെ പോലൊരു മനസ്സ് അതിനാവശ്യമാണ്. നമുക്ക് നമ്മുടെ മനസ്സ് ലൗകിക മനസ്സാണ്, അതത്ര എളുപ്പം ഒതുങ്ങിത്തരില്ല. അതിനേറ്റവും നല്ല വഴി ഒരു മന്ത്രമാണ്. മന്ത്രം പ്രയോഗിക്കുന്നത് തന്നെ മനസ്സിനെ അടക്കാനാണ്. മനസ്സിനെ സൂക്ഷ്മമായി അടക്കാനുള്ള ഏറ്റവും നല്ല വഴി മന്ത്രജപമാണ്. മന്ത്രജപം എന്നത് ഒരു ശ്രദ്ധയില്ലാതെ നൈരന്തര്യത്തിൽ ജപിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മനസ്സിനെ സൂക്ഷ്മമായി ഒബ്സേർവ് ചെയ്യണം. ജപം നടക്കുന്നുണ്ടാവാം, മനസ്സ് പലതും ചെയ്യുന്നുണ്ടാവാം, അങ്ങനെ പാടില്ല. ജപത്തിൽ മാത്രം ശ്രദ്ധ, ഇഷ്ടമൂർത്തിയിൽ മാത്രം ശ്രദ്ധ, മന്ത്രശബ്ദത്തിൽ മാത്രം ശ്രദ്ധ. എപ്പോഴെങ്കിലും മനസ്സ് മറ്റൊരു വിഷയത്തെ ചിന്തിച്ചാൽ ഉടനെ മനസ്സിനെ തിരിച്ച് ജപത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ജപം മാത്രമാക്കി നിലനിർത്താൻ ശ്രമിക്കണം. ചിന്തകൾ മറ്റേത് ഒരു രൂപവും നാമവും ഇല്ലാതെ, മറ്റൊരു രൂപവും നാമവും ഉള്ളിൽ കടന്നു വരാതെ. നമുക്കറിയാം മനസ്സ് വെള്ളം പോലെയാണ്. വെള്ളം ചതുരപാത്രത്തിൽ ഒഴിച്ചു വെച്ചാൽ ചതുരാകൃതി പ്രാപിക്കും, വെള്ളം വൃത്തത്തിലുള്ള പാത്രത്തിൽ വെച്ചാൽ വൃത്താകൃതി പ്രാപിക്കും. വെള്ളത്തിന് പ്രത്യേകിച്ച് ആകൃതിയില്ല, അതുപോലെ മനസ്സിനും പ്രത്യേകിച്ച് ആകൃതിയില്ല. ഏത് വിഷയത്തെ ചിന്തിക്കുന്നുവോ ആ വിഷയത്തിൻ്റെ ആകൃതിയാണ് മനസ്സ്, അത് മനസ്സായിത്തീരുകയാണ്. ഒരു സ്ത്രീയുടെ രൂപം ചിന്തിക്കുമ്പോൾ സ്ത്രീയായി മനസ്സ് മാറുകയാണ്. അല്ലെങ്കിൽ ഒരു ശത്രുവിനെ ചിന്തിക്കുമ്പോൾ ശത്രുവായി മാറുകയാണ് മനസ്സ്. ഇങ്ങനെ മനസ്സ് വിഷയങ്ങളെ ധ്യാനിക്കുമ്പോൾ അതത് വിഷയങ്ങൾ തന്നെയായി തീരുകയാണ്. അതുകൊണ്ടാണ് മനസ്സിനെ മന്ത്രമൂർത്തിയാക്കി തീർക്കണം എന്ന് പറയുന്നത്. മനസ്സ് മന്ത്രമൂർത്തിയാവുന്ന എപ്പോഴാണ്? ശ്രദ്ധയോടെ മന്ത്രം ജപിക്കുമ്പോൾ മനസ്സ് മന്ത്രമൂർത്തിയാണ്. അങ്ങനെ 48 നിമിഷം എല്ലാ ദിവസവും 2 നേരം വീതം മനസ്സിനെ മന്ത്രമൂർത്തിയായി മാത്രം സംശുദ്ധീകരിച്ച് വിമലമാക്കി വയ്ക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഈ ശ്രമത്തിലൊട്ടൊക്കെ നിങ്ങൾ വിജയിച്ചു എന്ന് പറയാം. അങ്ങനെ മെല്ലെ മെല്ലെ മനസ്സിനെ ബുദ്ധി കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ട്, ഇതാ ഓടിയിട്ടൊരു കാര്യവുമില്ല മനസ്സേ, നീ ഓടി ഓടി എന്നെ കഷ്ടപ്പെടുത്തുകയാണ്, നീയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, അതുകൊണ്ട് നീ ഓടല്ലേ, നീ ഭഗവാന്റെ പാദത്തിൽ നിൽക്കൂ എന്ന് മെല്ലെ മെല്ലെ പറഞ്ഞ് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരണം. എന്നിട്ട് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ ഇട കൊടുക്കരുത്. ജപം തൈലധാര പോലെ തുടർന്നു കൊള്ളണം. ഇങ്ങനെ ഏകചിന്തനാത് നാശമേത്യത ഇന്നലെ പറഞ്ഞു. ഇങ്ങനെ ഏകചിന്ത നിരന്തരമായി വരുമ്പോൾ ഒരു മുഹൂർത്തമെങ്കിലും ഇങ്ങനെ മനസ്സിനെ പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ വിജയിക്കും. മനസ്സിനെ വിജയിച്ചാൽ അതാണ് സ്വർഗം, മനസ്സിനെ വിജയിക്കാതിരുന്നാൽ അതാണ് നരകം. അപ്പോൾ ശരിയായ സ്വർഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മേലുള്ള വിജയമാണ്. ഏറ്റവും വലിയ സുഖവും ആനന്ദവും പരമാനന്ദവും മനസ്സിനെ വിജയിക്കുന്നവർ മാത്രമാണ് അനുഭവിച്ചിട്ടുള്ളത്. ഭഗവാൻ രമണ മഹർഷി പറയാറുള്ളൊരു കാര്യമുണ്ട്, ഒരു മനുഷ്യൻ സ്വത്ത് കൂടുന്നതിനനുസരിച്ച് ശാന്തി കൂടുമെങ്കിൽ വലിയ പണക്കാരൊന്നും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. സ്വത്ത് കൂടുന്ന സ്വത്തിനും സുഖത്തിനും ഒരേ താരതമ്യമാണെങ്കിൽ സ്വത്ത് കൂടുന്നതിനനുസരിച്ച് സുഖം കൂടേണ്ടതാണ്. പലപ്പോഴും അങ്ങനെയല്ല കാണുന്നത്, സ്വത്ത് കൂടുന്നതനുസരിച്ച് ദുഃഖം കൂടുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇതൊന്നും മനസ്സ് വയ്ക്കാതെ, ഇതൊന്നുമല്ല കാര്യം, മനസ്സിന് അടക്കലാണ് കാര്യമെന്ന് മനസ്സിലാക്കി മെല്ലെ മെല്ലെ ബുദ്ധി കൊണ്ട് എപ്പോഴൊക്കെ മനസ്സോടുന്നു അപ്പോഴൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവരണം. ഈ തിരിച്ചു കൊണ്ടുവരുന്ന മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ ധ്യേയ വസ്തുവിൽ ഉറപ്പിക്കുന്നതിൻ്റെ പേരാണ് ഉപരതി. ഉപരതി എന്നാണ് പറയുക. അപ്പോൾ മനസ്സിനെ ഉപരമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് പോയിട്ട് മറ്റു വിഷയങ്ങളെ ആസ്വദിക്കുന്ന മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ഇഷ്ടമൂർത്തിയിൽ അല്ലെങ്കിൽ ആത്മവസ്തുവിൽ ആസ്വദിപ്പിക്കുന്ന പരിപാടിയാണ് ഉപരതി. അങ്ങനെ ഉപരതി നേടാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഉപരതി നേടിയാലോ ആത്മരതി ലഭിക്കും, പരമാനന്ദ സുഖം നമ്മുടെ ഉള്ളിൽ വിളങ്ങും. ആ പരമാനന്ദം വിളങ്ങാനുള്ള ഏറ്റവും നല്ല വഴി ജപമാണ്, ഏറ്റവും എളുപ്പ വഴിയും ജപം തന്നെയാണ്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഈ ചിന്തയാണ് നമ്മളെ നയിക്കുന്നത്. ഇതാണ് ആത്മീയ ജീവിതത്തിൻ്റെ അടിക്കല്ലെന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ശ്ലോകം നോക്കാം. ഈ അർത്ഥം വരുന്ന ഗീതയിലെ ധ്യാന യോഗത്തിലെ ശ്ലോകമാണിത്. ശരി, ശനൈശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃകൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ഒന്നുകൂടി ചൊല്ലാം. ശനൈശനൈരുപരമേത് बुद्ध्या धृतिगृहीतया आत्मसंस्थं मनः कृत्वा न किंचिदपि चिन्तयेत्। धृतिगृहीतया धारण कोंड बुद्धियुडे निश्चयं कोंड एकाग्रता कोंड वशीकरिक्कणम मनसिने। बुद्धि परयुन्नत केल्पिक्कणम। ശാസ്ത്രം പഠിച്ച അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ തത്വം മനസ്സിലാക്കിയ സദ്ഗുരുവിന്റെ വാക്യം കേട്ട മനസ്സ്, അതാണ് ഇവിടെ പറയുന്ന ധൃതിഗൃഹീതയാ. ബുദ്ധിയാണ്, ധൃതി എന്നാൽ ബുദ്ധിയാണ്. ബുദ്ധിയാൽ മെല്ലെ പിടിച്ചു കൊണ്ടുവരണം. ആ ബുദ്ധി എങ്ങനെ നന്നാക്കിയെടുക്കാം? അതിന് ഗുരുവാക്യം ശ്രവിക്കണം. സദ്ഗുരു പറഞ്ഞ വാക്യത്തെ, അമ്മ പറഞ്ഞ വാക്യത്തെ, രാമകൃഷ്ണദേവന്റെ വാക്യത്തെ, രമണ മഹർഷിയുടെ വാക്യത്തെ, മഹാപുരുഷന്മാരുടെ വാക്യത്തെ കേട്ട് അത് ശാസ്ത്രമായി കണ്ട് ബുദ്ധിക്ക് നല്ല നിശ്ചയദാർഢ്യം കൊടുക്കണം. അങ്ങനെ നിശ്ചയദാർഢ്യം വന്നിട്ടുള്ള മനസ്സ്, ബുദ്ധിയാണ് ഇവിടെ പറയുന്നത്. ആ ബുദ്ധിയെ കൊണ്ട് മനസ്സിനെ മെല്ലെ വശീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരണം. പുറത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ മെല്ലെ വശീകരിച്ച് അകത്തേക്ക് കൊണ്ടുവരണം. നോക്കണം, ശ്രീമദ് ഭഗവത്ഗീത ഒരു മനുഷ്യൻ്റെ മനസ്സിനെ അടക്കാനുള്ള സമ്പൂർണ്ണ ശാസ്ത്രമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ, അവൻ്റെ കുടുംബജീവിതത്തെ, അവൻ്റെ വ്യക്തി ജീവിതത്തെ ഏറ്റവും നന്നാക്കി മിന്നിത്തിളങ്ങാൻ സാധിക്കുന്ന പ്രാപ്തമാക്കുന്ന ഒന്നാന്തരം ശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതയിലുള്ളതുപോലെ മറ്റൊരു മതഗ്രന്ഥത്തിലും മനസ്സിനെ അടക്കാനുള്ള വഴികൾ പറയുന്നില്ല. മറ്റൊരു മതത്തിൻ്റെയും ഗ്രന്ഥത്തിൽ മനസ്സിനെ അടക്കാനുള്ള വഴികൾ പറയുന്നില്ല. ശ്രീമദ് ഭഗവത്ഗീത അതുകൊണ്ട് തന്നെ മനുഷ്യന് എല്ലാ കാലത്തേക്കും ആവശ്യമുള്ള അത്യുജ്വലമായ സന്ദേശമാണ് നൽകുന്നത്. കേട്ടോളൂ, ബുദ്ധി കൊണ്ട്, ധാരണ കൊണ്ട് വശീകരിക്കപ്പെട്ട ബുദ്ധ്യ ചനൈശനൈരുപരമേത് ബുദ്ധ്യ ധൃതിഗൃഹീതയ, ഏകാഗ്രമായ ബുദ്ധി കൊണ്ട്, ഗുരുവാക്യം കൊണ്ട് സ്പഷ്ടമാക്കപ്പെട്ട, ഗുരുവാക്യം കൊണ്ട് സ്ഫുടീകരിക്കപ്പെട്ട മനസ്സ്, ബുദ്ധി, ഗുരുവാക്യം കൊണ്ട് ഏകാഗ്രമാക്കപ്പെട്ട മനസ്സ്, ബുദ്ധി കൊണ്ട് മനസ്സിനെ മനഃ ആത്മസംസ്ഥം, ആത്മാവിൽ തന്നെ ഉറപ്പിച്ചിട്ട് സ്ഥിതി ചെയ്യുന്നതാക്കി നിശ്ചലമാക്കണം. പുറത്തേക്ക് പോകുമ്പോൾ അകത്തേക്ക് തന്നെ കൊണ്ടുവരണം. പുറത്തേക്ക് എപ്പോൾ പോയാലും അകത്തേക്ക് തന്നെ കൊണ്ടുവരണം. അങ്ങനെ ചെയ്തിട്ട് കൃത്വ ശനൈ ശനായി, എങ്ങനെ ചെയ്യണം? വേഗത്തിൽ തിടുക്കപ്പെട്ടിട്ടില്ല, മെല്ലെ മെല്ലെ. ശനായി ശനായി എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ എന്നർത്ഥം. ക്രമത്തിലുള്ള അഭ്യാസം കൊണ്ട്, ഞാൻ പറഞ്ഞില്ല, പൂ വിടരുന്നത് പോലെ, മൊട്ട് പൂവായി വിടരുന്നത് പോലെ മെല്ലെ മെല്ലെ മനസ്സിനെ നിത്യേന അഭ്യാസം ചെയ്ത് കൊണ്ടുവരണം. ഒറ്റയടിക്ക് നടക്കില്ല, ക്രമത്തിൽ അഭ്യാസം ചെയ്ത് കൊണ്ടുവരണം. ഈ ശനൈശ്ചരൻ എന്ന് ശനിക്ക് പേരുണ്ട്. പ്ലാനറ്റ് സാറ്റേൺ ഹാസ് ദ നെയിം ശനൈശ്ചര. ശനൈശ്ചര മീൻസ് ശനി ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്ന ഗ്രഹമാണെന്ന് നമ്മുടെ പൂർവികർ കണ്ടെത്തി. ഒരു ടെലിസ്കോപ്പുമില്ലാതെ നമ്മുടെ പൂർവികർക്ക് മനസ്സിലായി ശനിയാണ് ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്ന ഗ്രഹമെന്ന്. ഏറ്റവും മെല്ലെ സഞ്ചരിക്കുന്നത് കൊണ്ട് ശനി എന്ന് പേരിട്ടു. ശനി എന്ന് പറഞ്ഞാൽ മന്ദഗ്രഹം എന്നർത്ഥം, മെല്ലെ മെല്ലെ പോകുന്ന ഗ്രഹം, ശനൈശ്ചരൻ. മിക്കവാറും ശനിദോഷമുള്ളവരുടെ എല്ലാ കാര്യങ്ങളും മെല്ലെ മെല്ലെ നടക്കൂ. നാളെ ആവാം, മറ്റന്നാളാവാം എന്ന് പറഞ്ഞ് തള്ളി വയ്ക്കും. അത് ശനിദോഷത്തിൻ്റെ ലക്ഷണമാണെന്ന് പറയാറുണ്ട്. നോക്കൂ, ഇപ്പോൾ ശനൈശ്വരൻ എന്ന് പേരിട്ടിരിക്കുകയാണ്. ശനീശ്വരൻ എന്നും പേരുണ്ട്, കാരണം ആളുകൾക്ക് അനുഗ്രഹ നിഗ്രഹങ്ങൾ കൊടുക്കാൻ ശക്തി ഉള്ളതുകൊണ്ട് ഈശ്വരൻ എന്ന പേരിൽ വിളിക്കാറുണ്ട്. ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ മന്ദഗ്രഹമാണ്, മെല്ലെ 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 സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികർ, ഋഷിമാർ എത്ര മഹാന്മാരാണ്! ഈ ടെലിസ്കോപ്പ് ഒന്നും ഇല്ലാത്ത കാലത്ത് അവർക്ക് ശനിക്ക് ശനി എന്ന് പേരിട്ടു. ഇത് മന്ദഗ്രഹമാണെന്ന് അവർ മനസ്സിലാക്കി. അത്ര സൂക്ഷ്മമായിരുന്നു നമ്മുടെ ഋഷിമാരുടെ മനസ്സ്. അത് മനസ്സിലാക്കണം. ഉപരമേത്, മനസ്സിനെ ബാഹ്യവിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും നിവർത്തിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുവരണം. അതാണ് ഉപരതി. അങ്ങനെ ഉപരമിപ്പിക്കണം മനസ്സിനെ. കിഞ്ചിത, പിന്നെയോ വേറെ ഒന്നും ചിന്തിക്കരുത്, ഒന്നിനെയും വേറെ വിചാരിക്കരുത്. അകത്ത് കൊണ്ടുവന്ന് ഇഷ്ടമൂർത്തിയിൽ നിർത്തിയാൽ, അല്ലെങ്കിൽ ആത്മവിചാരത്തിൽ നിർത്തിയാൽ പിന്നെ മറ്റൊരു ചിന്തയ്ക്കും ഇടം കൊടുക്കരുത്. അങ്ങനെ ക്രമത്തിലുള്ള അഭ്യാസം കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന ആത്മസാമ്രാജ്യമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ഈ ഗീതാ ശ്ലോകത്തെ വീണ്ടും വീണ്ടും ധ്യാനിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഹര നമഃ പാർവതീപതയേ, ഹര ഹര മഹാദേവ.